പത്തനംതിട്ടയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് വളരെ വേഗം ആ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകാൻ വേണ്ടി ബിനോയ് ചേരുന്നുണ്ട്. ഡി ബിനോയ്, ബിനോയ് നേരത്തെ ബിതൻ ശബരിമലയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതകളുടെ കാര്യമാണ് പറഞ്ഞത്. പത്തനംതിട്ട നഗരത്തിലടക്കം പത്തനംതിട്ട ജില്ലയുടെ പലയിടത്തും ഇപ്പോഴും മഴ ശക്തമാണോ? പിജി, തീർച്ചയായും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. 2018 സമാനമായ രീതിയിലുള്ള വെള്ളം ഇങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലെ റിംഗ് റോഡിലാണ്, അതായത് സ്റ്റേഡിയം ജംഗ്ഷനിൽ. ഈ കാണുന്നത് മുങ്ങിക്കിടക്കുന്ന കടകളും ബൈക്കുകളും ഒക്കെയാണ്. തൊട്ടപ്പുറത്തുള്ള ഒരു പള്ളി, അതിനപ്പുറത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഇതെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. സ്റ്റേഡിയം പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ നഗരത്തിലെ അഴൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നഗരത്തിൽ നിന്നും അഴൂർ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. വാഹന ഗതാഗതം ആ ഭാഗത്തേക്കില്ല. അതുപോലെ കൃത്യമായി പറയുകയാണെങ്കിൽ പത്തനംതിട്ട നഗരത്തിന്റെ ഏകദേശം വളരെ മീറ്ററുകൾക്ക് അടുത്തേക്ക് തന്നെ ജലം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് അച്ചൻകോവിൽ ആറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നഗരത്തിലേക്ക് വെള്ളം ഇങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. കാരണം അച്ചൻകോവിൽ ആറിലെ വളരെയധികം മലവെള്ളപ്പാച്ചിൽ ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശങ്ങൾ, അത് അച്ചൻകോവിലാറിന്റെ തുടക്ക പ്രദേശങ്ങളായ അരുവാപ്പുരം, ആ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. പല ആളുകളും ക്യാമ്പുകളിലാണ്. അച്ചൻകോവിലാറിന്റെ തീരത്തുള്ള പല പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ പമ്പ നദിയുടെ തീരത്തേക്ക് എത്താം. പമ്പയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം വടശ്ശേരിക്കര മുതൽ താഴേക്ക് ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ കൂടുതൽ അല്ലെങ്കിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അടൂരിലായിരുന്നു. അടൂർ നഗരത്തിൽ ഇതുവരെ ഇത്രയധികം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. കാരണം അടൂർ മുനിസിപ്പാലിറ്റിയിലും സമീപത്തുള്ള 5 പഞ്ചായത്തുകളിലും വളരെയധികം ഉയരത്തിലാണ് ജലം എത്തിയത്. കാരണം ഈ കൊടുമൺ പ്ലാന്റേഷനിലുണ്ടായ മണ്ണിടിച്ചിലും തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലുമാണ് ഇതിന് കാരണമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വളരെയധികം വീടുകളിലേക്ക് വെള്ളം കയറി. ഔദ്യോഗിക കണക്കനുസരിച്ചാണെങ്കിൽ 83 വീടുകളിലേക്കാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല, അതിൽ കൂടുതൽ ആളുകൾ ബന്ധു വീടുകളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. പല ആളുകളും ഇപ്പോൾ ക്യാമ്പിൽ തന്നെയാണ്. പി ജി ബിനോയ്, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു ക്രൂരമായ ട്രോളുണ്ട്, ഏതാണ് താങ്കളുടെ ജില്ല എന്ന് ചോദിച്ചപ്പോൾ പത്തനംതിട്ട, അതല്ല പത്തനംതിട്ട എന്നല്ല ചിറാപ്പുഞ്ചി എന്ന് പറയൂ എന്ന്. സത്യമാണ്, പത്തനംതിട്ട ജില്ലയ്ക്ക് തീരാ ദുരിതമാണ്. 2018 റാന്നി അടക്കമുള്ള പ്രധാന മേഖലകൾ മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. ഈ കഴിഞ്ഞ മാസം മാത്രം മല്ലപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടായ അതിരൂക്ഷമായ പ്രളയക്കെടുതി നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ ബിനോയ് സൂചിപ്പിച്ചതുപോലെ അച്ചൻകോവിൽ ആറ്റിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഉയർന്നതോടെ അടൂരടക്കമുള്ള മേഖലകൾ പത്തനംതിട്ട നഗരത്തിലേക്ക് കൂടി വെള്ളം ഉയർന്നു വരികയാണ്.